أيها الطلاب، مرحبا بكم إلى فصل جديد للصف التاسع. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഒൻപതാം ക്ലാസ് അറബിക്, അതിൽ പുതിയ ഒരു പാഠഭാഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അനന കതബ്ന നഷാതാത് ലിസഫ് ലി അദ്ദറസ് മദ കാദി അസ്സഗീർ, കാദി അസ്സഗീർ എന്ന പാഠഭാഗത്തിൻ്റെ എല്ലാ ആക്ടിവിറ്റികളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. അല്ലോ നഹ്നു നദ്ഖുൽ ഇല മന്ദൂമ, ഇല മന്ദൂമ, മദ മന്ദൂമ കവിത അല്ലേ, ഒരു കവിതയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. വ ഇസ്മുൽ മന്ദൂമ ഹുന മദ അൽ അമാന, അൽ അമാന. മഹിയൽ അമാന, അമാന എന്നാൽ വിശ്വസ്തത, സത്യസന്ധത, അല്ലെങ്കിൽ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യം എന്നൊക്കെ അതിനർത്ഥമുണ്ട്. നമ്മൾ കഴിഞ്ഞ എന്താണ് പാഠഭാഗത്ത് ആ താജിർ തൻ്റെ അയൽവാസിയായ അടുക്ക എന്താണ് അടുക്കൽ ഒരു അമാനത്ത് ഏൽപ്പിച്ചു, പക്ഷെ അത് അയാൾ തിരിച്ചു നൽകിയില്ല. പിന്നീട് അത് അൽ അദിൽ, നീതിപൂർവം ഒരു കുട്ടി വിധി പ്രസ്താവിക്കുകയും ഹാറൂൺ റഷീദ് ആ കുട്ടിയുടെ വിധി പ്രകാരമുള്ള അവരുടെ കാര്യത്തിൽ വിധി പ്രസ്താവിക്കുകയാണ് ചെയ്തത് അല്ല മക്കളെ. അതെ, നമ്മൾ ഇത് അമാനത്ത്, സത്യസന്ധത അല്ലെങ്കിൽ വിശ്വസ്തത, അതിനെപ്പറ്റി ഒരു മന്ദൂമയാണ് നമ്മളിഞ്ഞ് പഠിക്കാൻ പോകുന്നത്. പാട്ടായതുകൊണ്ട് നമുക്കത് കേട്ട് തന്നെ ആദ്യം പഠിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കുൻലിൽ അമാന തീറായ ലാലിൽ ഖിയാന തീതഷ്തകീൻ ഹത്താ വലൗ സിറൻ ഫകുൻ للسر حافظه الأمين كل الأمانة راعيا لا للخيانة تشتكين حتى ولو سرا فكن للسر حافظه الأمين الناس تعجب بالذي قد صانها في كل حين وتبجل الشخص الذي لم يفش سرا لا يلين الناس تعجب بالذي قد صانها في كل حين وتبجل الشخص الذي لم يفش سرا لا يلين أدى الأمانة راجيا من ربنا كل ثواب من خان أي أمانة حصد الهلاك مع الخراب أدى الأمانة راجيا من ربنا كل ثواب من خان أي أمانة حسد الهلاك مع الخراب فالله يمتهن العباد والخائنون لهم حساب أما الأمين هو الذي دوما يفضله الصحاب فالله يمتهن العباد والخائنون لهم حساب أما الأمين هو الذي دوما يفضله الصحاب كل الأمانة راعيا لا للخيانة تشتكين حتى ولو سرا فكن للسر حافظه الأمين മഷാല. പാട്ട് കേട്ടല്ലോ അല്ലേ, നല്ല ഈണത്തിൽ പാടി നോക്കണം, പാടി പഠിക്കണം. ഓക്കെ, കുല്ലിൽ അമാന തീറായ ലാലിൽ ഖിയാന തീതസ്തകീൻ ഹത്താ വലൗ സിറൻ ഫകുൻ ലിസ്സിരി ഹാഫിളഹുൽ അമീൻ അല്ലേ, നല്ല പാട്ടില്ല. ഈ ഈണത്തിൽ നിങ്ങൾ പാടി നോക്കുക.
വേറെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലും പാടി നോക്കുക. അത് നല്ല എന്താണ് അക്ഷര സ്ഫുടതയോടുകൂടി വായിക്കുവാൻ ശ്രമിക്കുക. ഇനി എന്താണ് ഈ പാടിൽ പറയുന്നത് നമുക്ക് നോക്കിയാലോ. മൻ കതബ ഹാദ, മുഹമ്മദ് അബ്ദു ഈസ എന്ന കവിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് അതിൽ പറയുന്നത് നമുക്ക് നോക്കാം. നോക്കൂ, കുല്ലിൽ അമാന തീറായ കുൻ, നിങ്ങളാവണം ലിൽ അമാന, സത്യസന്ധത അല്ലെങ്കിൽ വിശ്വസ്തത, റായ പാലിക്കുന്നവൻ, കാത്തു സൂക്ഷിക്കുന്ന ആളാകും ആയി മാറണം. വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട കാര്യം എന്താണ് അത് തിരിച്ചു നൽകണം. നിങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളായാലും എന്താണ് നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളായാലും അല്ലേ, അത് രഹസ്യം നിങ്ങളോട് ഒരാൾ പറഞ്ഞു, അത് നിങ്ങളുടെ അടുക്കലുള്ള ഒരു അമാനത്താണ്, വേറെ ആരോടും പറയരുത് എന്ന് പറഞ്ഞാണ് നിങ്ങളത് ഏൽപ്പിച്ച് പറഞ്ഞിട്ടുണ്ടാവുക, അത് പിന്നെ നിങ്ങൾ വേറെ ആർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല, അത് നിങ്ങളുടെ അടുക്കലുള്ള അമാനത്താണ്. ഓക്കെ, അപ്പോൾ വിശ്വസിച്ചേൽപ്പിച്ച കാര്യം നിങ്ങൾ അതിൻ്റെ പരിഗണന നൽകണം. ലാലിൽ ഖിയാന, നിങ്ങൾ ഖിയാന, അമാന ഉദിദ്ദുഹു ഖിയാന, വിശ്വസ്തത വഞ്ചന. ഓക്കെ, ഖിയാനത്ത് വഞ്ചന, വഞ്ചനയ്ക്ക് നിങ്ങൾ തസ്തഖീൻ, കീഴ്പ്പെട്ടു പോകരുത്. ലാ തസ്തഖീൻ, നിങ്ങൾ കീഴ്പ്പെടരുത്, വഞ്ചനയ്ക്ക് നിങ്ങൾ കീഴ്പ്പെടരുത്. ഓക്കെ, ഹത്ത എത്രത്തോളമെന്നാൽ, വലവു സിറൻ, ഒരു രഹസ്യമാണെങ്കിൽ പോലും, നിങ്ങളൊരു രഹസ്യം പറഞ്ഞ് ഏൽപ്പിച്ചെങ്കിൽ പോലും, ഫക്കുൻ, നിങ്ങളാവണം ലി സിരി, ആ രഹസ്യത്തിൻ്റെ ഹാഫിദഹു, കാവൽക്കാരൻ, ഹാഫിദ് സംരക്ഷകൻ, അൽ അമീൻ, വിശ്വസ്തനായ സംരക്ഷകനായി മാറണം. അതായത് ഒരു രഹസ്യം നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ, വേറെ ആരോടും പറയരുത് എന്ന് പറഞ്ഞ് നിങ്ങളോട് രഹസ്യം ആരെങ്കിലും പറഞ്ഞാൽ അതുപോലും നിങ്ങൾ സംരക്ഷിക്കണം. ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങളെ വളരെ വിലപിടിപ്പുള്ള എന്തെങ്കിലും കാര്യം നിങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് അത് പാലിക്കേണ്ടത്, എത്ര അതിലെത്ര എന്താണ് അനിവാര്യത അല്ലെങ്കിൽ എത്ര ബാധ്യത നമ്മൾക്കുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. ഓക്കെ, അന്നാസു, ജനങ്ങൾ, തഅജബു ബില്ലദി, ഒരാളുടെ കാര്യത്തിൽ അത്ഭുതപ്പെടും. ആരാണ് അയാൾ? ഖദ് സ്വാനഹ, ആ അമാനത്ത് കാത്ത് സൂക്ഷിച്ച ആൾ, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യം അതുപോലെ കാത്തു സൂക്ഷിച്ച ആളെ, ആളുകളുടെ കാര്യത്തിൽ ജനങ്ങൾക്ക് അത്ഭുതമുണ്ടാകും, ഇഷ്ടപ്പെടും. ഫി കുല്ലിഹീൻ, എല്ലാ സന്ദർഭത്തിലും എല്ലാ സമയങ്ങളിലും, രഹസ്യമായും പരസ്യമായും ഒക്കെ തന്നെ ഏൽപ്പിക്കപ്പെട്ട ആ കാര്യം കാത്തു സൂക്ഷിക്കുന്ന ആൾ, അയാളെ ജനങ്ങൾ ഇഷ്ടപ്പെടും. അതുപോലെ വതവജ്ജൽ, ആദരവുള്ളവനാകും. അഷഖ്സ്, ഒരു വ്യക്തി, അല്ലദി, എങ്ങനെയുള്ളയാളാണ് അയാൾ? ലം യുഷി, അയാൾ വെളിപ്പെടുത്തിയിട്ടില്ല. സിറൻ, ഒരു രഹസ്യവും അയാൾ വെളിപ്പെടുത്തിയിട്ടില്ല. ലാ യലീൻ, അയാൾ സോഫ്റ്റായിട്ടുമില്ല, അക്കാര്യത്തിൽ ഒട്ടും സോഫ്റ്റായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിലൊരു അണു വിട വ്യത്യാസമില്ലാതെ അതിൽ മാറാതെ നിന്നു, അതാണ് അതിൻ്റെ അർത്ഥം. അതായത് തന്നിൽ ഏൽപ്പിക്കപ്പെട്ട കാര്യം അയാൾക്ക് തിരിച്ചേൽപ്പിക്കുന്നത് വരെ എന്താണ് അതിൽ ഒരു തരത്തിലുള്ള സോഫ്റ്റ്, ഒരു മൃദുത്വം, അല്ലെങ്കിൽ അയാൾ സോഫ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ അതിലൊരു അയവും കാണിക്കാതെ സ്റ്റേണായി നിൽക്കുക. ഓക്കെ, ആ രഹസ്യം ആർക്കും വെളിപ്പെടുത്താതിരിക്കുക. അങ്ങനെയുള്ള ആൾ തബജ്ജൽ, ആദരവുള്ളവനാൾ ആളായി മാറും അല്ലേ. അദ്ദൽ അമാനത, അതോടൊപ്പം അദ്ദൽ അമാനത്ത്, അയാൾ അമാനത്ത് നിറവേറ്റി. റാജിയൻ, പ്രതീക്ഷിച്ചുകൊണ്ട്. മിൻ റബ്ബിന, നമ്മുടെ റബ്ബിൽ നിന്ന്. കുല്ല സവാബ്, എല്ലാ എന്താണ് പ്രതിഫലവും കാംക്ഷിച്ചുകൊണ്ട്. അമാനത്ത് നിറവേറ്റിയ ആളും തബജ്ജൽ, അയാളും ആദരവുള്ളവനായി മാറി. മൻ ഖാന, ആരെങ്കിലും വഞ്ചിച്ചാൽ അയ്യ അമാനത്തിൻ, എന്തെങ്കിലും വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട കാര്യത്തിൽ വഞ്ചന കാണിച്ചാൽ. ഹസദ, അയാൾ നേടി. അൽ ഹലാക്ക്, നാശം. മ അൽ ഖറാബ്, ഖറാബും ഹലാക്കും ഒരേ അർത്ഥം, തകർന്നുപോയി. തകർച്ചയോടൊപ്പം അയാൾ നാശവും നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾ മൊത്തത്തിൽ അയാളുടെ കാര്യം പോക്കായി എന്നാണ് പറഞ്ഞത്. ഫല്ലാഹു യംതഹിൻ, അല്ലാഹു യംതഹിനുൽ ഇബാദ്,
എന്താണ്, അള്ളാഹു തൻ്റെ അടിമകളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. ആരാണ് ഈ അമാനത്ത് യഥാർത്ഥത്തിൽ കാത്തുസൂക്ഷിക്കുന്ന ആൾ ആരാണ് എന്ന കാര്യത്തിൽ അള്ളാഹു പരീക്ഷിച്ചു കൊണ്ടിരിക്കും. വൽ ഖായിനൂൻ, വഞ്ചകർ, ലഹും ഹിസാബ്, അവർക്ക് വിചാരണയുണ്ട്. അവരെ അള്ളാഹു നാളെ പരലോകത്ത് വിചാരണ ചെയ്യും. അമ്മൽ അമീൻ ഹുവല്ലദി, അമ്മൽ അമീൻ എന്നാൽ വിശ്വസ്തനായ ഒരാൾ, ഹുവല്ലദി ദൗമൻ, അവനെയാണ് ദൗമൻ എല്ലായ്പ്പോഴും യുഫല്ലിലുഹു എന്നാണ് പ്രിഫർ ചെയ്യുന്നത്, കൂടെ കൂട്ടുന്നത്. അസ്സിഹാബ് കൂട്ടുകാർ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന, എപ്പോഴും മുൻഗണന കൂട്ടുകാർ മുൻഗണന കൊടുക്കുന്നത് അമീനായ ഒരാളെയായിരിക്കും എന്നാണ് കവി പറയുന്നത്. ഓക്കെ, അപ്പോൾ അമാനത്ത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഒരു രഹസ്യമാണെങ്കിൽ പോലും നമ്മളത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പാലിക്കപ്പെടുന്ന ഒരു രഹസ്യമായി തന്നെ ഉണ്ടാകണം, അല്ലേ? ഇനി നമുക്കിതിൽ കുറച്ച് ആക്ടിവിറ്റികളിലേക്ക് കടക്കാം. എന്താണ് നഖ്റ അന്നുസൂസൽ ഖയ്യിമ സഫ സിത്തും വസിത്തൂൻ, 66-ാമത്തെ പേജിലെ നുസൂസ് ഖയ്യിമ, ഈ നുസൂസുൻ ഖയ്യിമ ഇതണ്ട, ഈ നസ്സുകൾ മൊത്തം നിങ്ങൾ വായിച്ചു നോക്കണം. ഈ വസ്സുകൾ വായിച്ചു നോക്കിയും അതോടൊപ്പം വൽ മംലൂ, ഈ കവിതയും വായിച്ചു നോക്കിയിട്ട് വനംല ഉൽ ഖാനത്തെയും, ഈ രണ്ട് കോളങ്ങളും നിങ്ങൾ പൂരിപ്പിക്കാനാണ് പറയുന്നത്. എന്താ കോളത്തിൽ എഴുതിയിരിക്കുന്നത്? അൽ അഖ്ലാഖുൽ ഹസന, നല്ല സ്വഭാവങ്ങൾ, വൽ അഖ്ലാഖു സയ്യ, ചീത്ത സ്വഭാവങ്ങളും രണ്ട് കോളങ്ങളിലാക്കി മാറ്റാനാണ് പറയുന്നത്. എന്തൊക്കെയാണ് അഖ്ലാഖുൽ ഹസന ഇതിൽ പറഞ്ഞത്, അല്ലേ? ഇതിലേതൊക്കെയാണ്? അദാഉ സലവാത്തുൽ ഖംസ്, 5 നേരം നമസ്കാരം അഖ്ലാഖുൽ ഹസനയാണ് അല്ലേ എഴുതാം. റദ്ദുൽ അമാനാത്ത് ഇലാ അഹ്ലിഹ, എന്താണ് അമാനത്ത് അതിൻ്റെ ആളുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കൽ, അതും അഖ്ലാഖുൽ ഹസനയാണ്. അദാഉൽ ഹജ്ജ്, ഹജ്ജ് നിർവഹണം അഖ്ലാഖുൽ ഹസനയാണ്. അല്ലെ അദുലു ബൈനുന്നാസ്, ജനങ്ങൾക്കിടയിൽ നീതിപൂർവം വിധി കൽപ്പിക്കുക, നല്ല നല്ല സ്വഭാവമാണ് അല്ലേ. തസ്കിയത്തു നഫ്സ്, ആത്മസംസ്കരണം. പിന്നെയോ അത്തജന്നബ് മിനൽ കദ്ബി വൽ ഖിയാന, എന്താണ് കളവിൽ നിന്നും വഞ്ചനയിൽ നിന്നും അകന്നു നിൽക്കലും അഖ്ലാഖുൽ ഹസനയാണ്. അൽ ഹിഫാദത്ത് വല നളാഫത്തുൽ ജസദ്, ഇത് വ്യക്തിശുചിത്വം കാത്തു സൂക്ഷിക്കുക, ഇത് മുഴുവൻ. അപ്പോൾ ഈ പറഞ്ഞത് മുഴുവൻ അഖ്ലാഖുൽ ഹസന, ഈ പറഞ്ഞ അഖ്ലാഖുൽ ഹസനയിൽ എഴുതാവുന്നതാണ്. ഇനി ഇതിൽ മോശം സ്വഭാവങ്ങൾ ഇപ്പോൾ പറഞ്ഞ അഖ്ലാഖു സയ്യിഅ ഏതൊക്കെയാണെന്നാണ് കണ്ടെത്തുന്നത്. ഏതൊക്കെയാണ് ഇതിൽ പറഞ്ഞു നോക്കും നിങ്ങൾ. ഇവിടെ ആയത്തുൽ മുനാഫിഖ് പറഞ്ഞത് ഓർമ്മയുണ്ടാകും. ഇത് ഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് പറയും. അപ്പോൾ കസിബ് അല്ലേ, കസിബ് എന്നുള്ളത് ഒരു അഖ്ലാഖ് സയ്യിആണ്. പിന്നെയോ അഖ്ലഫ, വാഗ്ദത്തം എന്നാണ് വാഗ്ദാനം ലംഘിക്കുക. അപ്പോൾ അൽ ഇഖ്ലാഫ്, ഇഖ്ലാഫ് ഇപ്പോൾ ഇവിടെ എഴുതണം, എവിടെ എഴുതണം, ഇവിടെ എഴുതണം. അൽ ഇഖ്ലാഫ് എന്താണ്? ഇഖ്ലാഫുൽ വഅദ്, ഇഖ്ലാഫുൽ വഅദ് മോശം സ്വഭാവം. പിന്നെയോ അൽ ഖയാന അല്ലേ, അൽ ഖയാന അത് നമ്മുടെ പദ്യത്തിലുണ്ട്, പദ്യത്തിലില്ലേ അൽ ഖയാന എന്നുള്ളതും മോശം സ്വഭാവമാണ്. പിന്നെയുണ്ടോ? പിന്നെ എവിടെയാണ് ഇതിൽ പറയുന്നത്? അത്രയും സ്വഭാവങ്ങളാണ് മോശം സ്വഭാവങ്ങളായിട്ട് നമുക്ക് എഴുതാവുന്നത് അല്ലേ. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ പിന്നെ ഇതിൽ എന്താണ് അഖ്ലാഖ് സയ്യിഅ അഖ്ലാഖുൽ ഹസനായിട്ട് എഴുതിക്കാൻ വേണ്ട, വേണമെങ്കിൽ ഇതിൽ ഇനിയും കണ്ടുപിടിക്കാൻ പറ്റും. ഏതൊക്കെയാ? ഇഫ്ഷാഉ സിർറ്, രഹസ്യം വെളിപ്പെടുത്തൽ മോശം സ്വഭാവമാണ് അല്ലേ. ഇഫ്ഷാഉ അസിർറ് മോശം സ്വഭാവമാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ എഴുതാവുന്നതാണ്. ഓക്കെ അല്ലേ, ഇൻഷാല്ലാ. അപ്പോൾ ഇത്രയും സ്വഭാവം അഖ്ലാഖുൽ ഹസനെ അഖ്ലാഖുൽ സയ്യിൻ എടുത്ത് എഴുതുകയാണ് വേണ്ടത്. അതിനുശേഷമുള്ള ആക്ടിവിറ്റി നുൻഷിദുൽ മംഗൂം ബി അൽഹാനിൻ മുഖ്തലിഫ, വ്യത്യസ്ത ഈണങ്ങളിൽ ഇത് നിങ്ങൾ പാടി നോക്കാനാണ് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ തുടക്കത്തിൽ കേട്ടതുകൊണ്ട് അത് ചെയ്യേണ്ടതില്ല. പിന്നുള്ളത് നഖ്റഉ സുതൂറ വനക്തഷിഫ് മിൻഹ മായുവാഫിഖു ബിമഅന തസ്രീഹ്, ഈ പറഞ്ഞ തസ്രീഹ് പ്രസ്താവനയ്ക്ക് യോജിച്ച പദ്യത്തിലെ വരി എഴുതാനാണ് പറയുന്നത്. ഇതൊരു എന്താണ് ആപ്തവാക്യം പോലെയാണ് അല്ലെങ്കിൽ പഴഞ്ചൊല്ലാണ്. മൻ ഹഫറ ഹുഫറത്തൻ വഖഅ ഫിഹ, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്നാണ് അല്ലേ.
അത് ഏതാ അതിൽ പറ്റുക? നിങ്ങൾ ആലോചിച്ച് നോക്കി പറഞ്ഞു വെച്ചേ. അമ്മൽ അമീൻ ഹുവല്ലദി ദൗമൻ യുഫല്ലിലു സിഹാബ്, വിശ്വസ്തനെയാണ് എല്ലാവരും കൂട്ടുകൂടുക, അത് പറ്റില്ല. ഫല്ലാഹു യംതഹനുൽ ഇബാദ്, അള്ളാഹു അവൻ്റെ അടിയാറുകളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും, അതും പറ്റില്ല. മൻ ഖാന അയ്യ അമാനൻ ഹസദൽ ഹലാഖ മഹൽ ഖലാഖ്, ആരെങ്കിലും അമാനത്തിനോട് വഞ്ചന കാണിച്ചാൽ അവൻ നാശത്തിൽ വീഴും. അതാണ് കൂടുതൽ യോജിക്കുക അല്ലേ. അപ്പം ഈ വരിയാണ് നമ്മുടെ ഈ പ്രസ്താവനയോട് കൂടുതൽ സ്യൂട്ടായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ അത് ഇതുപോലുള്ള പ്രസ്താവനകൾ പരീക്ഷയ്ക്കുണ്ടാവാൻ സാധ്യതയുണ്ട്, നിങ്ങൾ അത് കണ്ടെത്തണം. അടുത്ത ഒരു ആക്ടിവിറ്റി, നഖ്റൗ തസ്രീഹാത താലിയ വനക്തഷു മിൻഹ മായത്ത അല്ലഖ് ബി മദ്മൂനിൽ മന്ദോ. ഇവിടെ കുറേ പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. ഇവയിൽ ചിലത് നമ്മൾ പഠിച്ച ഈ പദ്യവുമായി യോജിക്കുന്നതാണ്, പദ്യത്തിൻ്റെ കണ്ടൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. ചിലത് അത് ബന്ധമായി ബന്ധപ്പെട്ടതല്ല. അപ്പോൾ രണ്ടും വേർതിരിച്ച് കണ്ടെത്താനാണ് പറയുന്നത്. ഒന്നാമത് നോക്കൂ, അർ റജുലുൽ അമീൻ യർജു സവാബല്ലാഹി ദായിമൻ, വിശ്വസ്തനായ മനുഷ്യൻ അള്ളാഹുവിൻ്റെ പ്രതിഫലം എപ്പോഴും കാംക്ഷിക്കുന്നു. അത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. എവിടെ ദേ എവിടെ പഠിച്ച്? അദ്ദല്ല അമാനത്ത റാജിയം മീൻ റബ്ബിന കുല്ല സഭ. അപ്പോൾ അത് ഉള്ളതാണ്. അർ റജുലുൽ മുഖ്ലിസ് ഹുവല്ലദീ യഖ്റഉൽ ഖുർആനുൽ കരീമ ദായിമൻ എന്നാണ്. ആത്മാർത്ഥതയുള്ള ഇഖ്ലാസുള്ള മനുഷ്യൻ എപ്പോഴും ഖുർആൻ പാരായണം ചെയ്യും എന്നാണ്. അത് നമ്മുടെ പാഠഭാഗത്തിലില്ലാത്തതാണ്, അപ്പോൾ അത് പെടില്ല. അൽ ഖദ്റു വൽ ഖിയാനത്തു സബബുൻ ലിൽ ഫസാദി വൽ ഹലാക്ക് എന്നാണ്. വഞ്ചനയും വഞ്ചന എന്നുള്ളത് നമ്മുടെ നാശത്തിന് കാരണമാകും. അത് നമ്മൾ പദ്യത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പെടും. അർ റജുൽ മുഖ്ലിസ് യകൂനു അമീനൻ ഫി ഹയാത്തിഹി എന്നാണ്. മുഖ്ലിസായ ഒരു വ്യക്തി, ഇഖ്ലാസുള്ള ഒരു മനുഷ്യൻ ജീവിതത്തിൽ അമീനായ മനുഷ്യനായിരിക്കും അല്ലേ. അതും വേണമെങ്കിൽ ഉൾപ്പെടുത്താം, പക്ഷെ നേരിടുന്നവരെ നമ്മുടെ പദ്യത്തിൽ അത് പറയുന്നില്ല. അസ്സദീഖുൽ അമീൻ യഹ്ഫദു അസ്റാർ അഖീഹ് എന്താണ്? അമീനായ ഒരു കൂട്ടുകാരൻ തൻ്റെ സഹോദരൻ്റെ രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കും. അതും നമ്മുടെ പദ്യവുമായി ബന്ധപ്പെട്ടതാണ്. അർ റജുൽ കരീം ഹുവല്ലദീ യുഅ്തി സക്കാത്ത അംവാലി എന്നാണ്. ആദരവുള്ള മനുഷ്യൻ തൻ്റെ സക്കാത്തിൻ്റെ തൻ്റെ ധനത്തിൻ്റെ സക്കാത്ത് നൽകുന്ന ആളാണ്. ഇത് നമ്മുടെ പദ്യത്തിൽ പെട്ടതല്ല. യുക്രിമുൻ നാസു അർ റജുലുൽ അമീൻ വയുഫദ്ലുനഹു ഫീ കുല്ലി അംർ, ജനങ്ങൾ വിശ്വസ്തനായ മനുഷ്യനെ ആദരിക്കും, അവനെ എല്ലാ കാര്യത്തിലും കൂടെ കൂട്ടും. അതും നമ്മൾ പഠിച്ചതാണ് അല്ലേ. അവസാനത്തെ വരി, അർ റജുലു സ്വാലിഹു വല്ലദി യസൂമു ഷഹർ റമദാൻ, സ്വാലിഹായ മനുഷ്യൻ എപ്പോഴും റമദാനിൽ നോമ്പ് നോൽക്കുന്ന ആളാണ്. അത് നമ്മുടെ പദ്യവുമായി ബന്ധപ്പെട്ടതല്ല, അപ്പം അതും നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഓക്കെ. അപ്പം ഇതിൽ രണ്ട് പിന്നെ മൂന്ന് പിന്നെ ആറ് അല്ലേ. രണ്ട് മൂന്നല്ല, ഈ ഇതിൽ ഈ പ്രസ്താവന, ഏത് പ്രസ്താവന? ഇത്, ഇത്, പിന്നെ ഇത്, ഇത്. ഇതൊക്കെ ഒഴിവാക്കാവുന്ന. ഓക്കെ. അപ്പോൾ നിങ്ങളത് കണ്ടെത്തി ഒഴിവാക്കി എഴുതുക. പിന്നെ നുറാജുൽ നുസൂസൽ ഖയ്യിമ വൽ മന്ദൂ വൻ അദ് മുദക്കിറത്തൻ അനിൽ അദ്ലി വൽ അമാന. ഇത് നിങ്ങൾ ഇതിൻ്റെ നസ്സുകൾ, ഈ 66-ാമത്തെ നസ് നമ്മൾ നേരത്തെ കാണിച്ചിരുന്നില്ല, 66-ാമത്തെ പേജിലെ നസ് ഇതല്ല. ഇതും ഇതുപയോഗിച്ചും അതുപോലെ നിങ്ങൾ ഈ ഇപ്പോൾ പഠിച്ച പദ്യം ഉപയോഗിച്ചുകൊണ്ട് നുഇസ് മുദക്കിറത്തൻ അനിൽ അദിൽ, അദിലിനെ കുറിച്ചും അമാനത്തിനെ കുറിച്ചും ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. നോക്കൂ എന്താ അതിൻ്റെ സൂചകങ്ങൾ നൽകിയിട്ടുള്ളത്. അസാസുൽ ബഖ, നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം അല്ലേ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ലോകത്ത് എന്താണ് ജീവിതം നിലനിൽക്കണമെങ്കിൽ എന്താണ് അതിൽ നീതി ഉണ്ടാവണം. നമ്മൾ പല ആളുകൾ പല ഈ എന്താണ് കുറഞ്ഞവരുണ്ട്, പൈസ കൂടിയവരുണ്ട്, കുറഞ്ഞവരുണ്ട്, ദരിദ്രരുണ്ട്, പണക്കാരുണ്ട് അല്ലേ. അപ്പോൾ അവർക്കിടയിൽ നീതിപൂർവം കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതിലുണ്ടാവണം അല്ലേ. അതുപോലെ സത്രുൽ അയൂബ് വൽ അസ്റാർ, ആളുകളുടെ കുറവുകളും രഹസ്യങ്ങളും മറയ്ക്കുക. അൽ വഫാ ബിൽ അഹദ്, കരാർ പാലിക്കുക. ഇക്രാമുൻ നാസ്, ജനങ്ങളെ ആദരിക്കുക. അൽ അമനു വൽ ഇസ്തിഖ്റാർ, എന്താണ് സമാധാനവും സ്ഥിരതയും ഉണ്ടാകണമെങ്കിലും എന്താണ് അതിലും അമാനത്തും ഉണ്ടാകും. അൽ ഇൽതിസാം ബിൽ ഔഖാത്ത്, എന്താണ് സമയം പാലിക്കുക. ഇതൊക്കെ നമ്മുടെ
ഇതുമായി ബന്ധപ്പെട്ടുള്ള സൂചകങ്ങളാണ്. അതിൻ്റെ ഒരു മോഡൽ സാർ ഇവിടെ കാണിച്ചു തരാം. നിങ്ങൾ സ്വന്തമായി എഴുതാൻ ശ്രമിക്കുക. അതോടൊപ്പം ഈ മോഡലും കൂടി പഠിച്ചു വയ്ക്കുക. ഇത് കണ്ടോ, നോക്കൂ. അൽ ഇൻസാനു ഹയാനൻ ഹയവാൻ ഇജ്തിമാഇയുൻ, മനുഷ്യൻ സാമൂഹിക ജീവിയാണ്. ഫീഹിമുൽ അഗനിയ വൽ ഫുഖറ, അവരിൽ ദരിദ്രരും പണക്കാരുമുണ്ട്. വൽ അഖ്വിയ വൽ ളുഅഫ, ശക്തരും ദുർബലരുമുണ്ട്. വൽ മുലൂക്ക് വൽ മമാലിക്, എന്നാണ് രാജാക്കന്മാരും അതിന് താഴെയുള്ളവരുമുണ്ട്. വൽ റിജാലു വൻ നിസ, ആണുങ്ങളും പെണ്ണുങ്ങളും. വൽ കിബാർ വ സിഹർ, ചെറുതും വലുതും. വൽ അസ്ഹാഹു വൽ മർ അസിഹാഹു വൽ മർള, രോഗികളും എന്നാണ് രോഗമില്ലാത്തവരുമുണ്ട്. അസാസു ബഖാ ഇൽ മുജ്തമ, സമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം. അൽ അദ്ലു വൽ അമാന, വിശ്വസ്തതയും നീതിയുമാണ്. വത്തആവനു ബഅദുഹും ബഅദ, പരസ്പര സഹകരണവുമാണ്. ഇദാകാന ഫീ മുജ്തമഇൻ അൽ അദ്ൽ, ഒരു സമൂഹത്തിൽ അദ്ലുണ്ടാകുമ്പോൾ. വൽ അമാന, വിശ്വസ്തതയും ഉണ്ടാകുമ്പോൾ. ഫതകൂനു ഫീഹിൽ മഹബ്ബ, അവിടെ സ്നേഹമുണ്ടാകും. വൽ ഉൽഫ, അടുപ്പമുണ്ടാകും. വൽ അംന്, അതോടൊപ്പം സുരക്ഷയും ഉണ്ട്. വൽ ഇസ്തിഖ്റാർ, സ്ഥിരതയുണ്ടാകും. വൈദാ ഹല്ലൽ ജൗർ, അക്രമവും വൽ ദുൽം, എന്നാണ് പരസ്പര അക്രമവും. വൽ ഹയ്യാന, അവഞ്ചനയും. മക്കാനൽ അദിൽ, നമ്മുടെ നീതിയുടെ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ. വൽ അമാന, വിശ്വസ്തതയുടെയും സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ. ഫീ മുജ്തമഇ, ഒരു സമൂഹത്തിൽ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ. ഫതകൂനുൽ അദാവ, അപ്പോൾ ശത്രുതയുണ്ടാകും. വൽ ബഗ്ദ, അതോടൊപ്പം ദേഷ്യവും. വല്ല ഷഖാവ, എന്താണ് ദുരന്തം. മക്കാന സആദ, സമാധാന, എന്താണ് സആദ, സമാധാനത്തിൻ്റെ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ സ്ഥാനത്ത് ദുഃഖവും ദുരന്തവും ഉണ്ടാവും. വ സദാഖ, അതുപോലെ സൗഹൃദത്തിൻ്റെ സ്ഥാനത്ത് അതുണ്ടാകും. വ തൻതഷുറുൽ ഫൗദ ഫിൽ മുജ്തമ, സമൂഹത്തിൽ ഫൗദ, അതായത് സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാകും. വ തൻതഷുറുൽ ഫൗദ ഫിൽ മുജ്തമ, സമൂഹത്തിൽ അരാജകത്വം വ്യാപിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതാണ് അതുമായി ബന്ധപ്പെട്ട ഒരു മുതക്കറിയായിട്ട് മക്കൾ എഴുതേണ്ടത്. ഓക്കെ, അതിനുശേഷം ഇവിടെ നഖറ മദ്മൂനൽ മന്ദു വനുജീബ് അനിൽ അസ്ഇലത്തി താലിയ, ഇത് താഴെയുള്ള നമ്മുടെ മന്ദൂമിൻ്റെ മദ്മൂനാണ്, ഇത് കണ്ടൻ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അത് വായിച്ചു നോക്കി താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. എന്താണ് മനിൽ ലദീ യസ്തഹീഖു സവാബല്ല, അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കുന്നത് ആർക്കാണ്? വായിച്ചു നോക്കൂ, പറഞ്ഞു നോക്കൂ. മഷാല്ലാ, അർ റജുലുൽ ലദീ യുഅദ്ദിൽ അമാന യസ്തഹീഖു സവാബൻ മിൻ റബ്ബി, അല്ലേ. ബിമൻ യതഅജ്ജബു നാസ്, ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് ആരാണ്? ആരാണ് യതഅജ്ജബു നാസ് മിൻ റജുലുൽ ലദീ യഹ്ഫദുൽ അമാനത ഫീ ഹയാത്തി. മൻ ഹുവ റജുലുൽ കരീം, ആരാണ് കരീമായ മനുഷ്യൻ? റജുലുൽ കരീം ഹുവ അല്ലദി ലാ യുദ്ഹിറു അസ്ഹാറ സദീഖിഹി, തൻ്റെ കൂട്ടുകാരൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താത്ത ആളാണ് കരീമായ മനുഷ്യൻ. മനിൽ മെഹ്ബൂബ് ഇന്ദന്ന, ജനങ്ങൾക്കിൽ പ്രിയങ്കരൻ ആരാണ്? അൽ അമീൻ മെഹ്ബൂബിൻ ഇന്ദല്ലാഹി വ ഇന്ദന്നാസ്. ഓക്കെ, അപ്പം അതാണ് അതിൻ്റെ ആൻസറുകൾ എഴുതേണ്ടത്. അതിനുശേഷം ഞാൻ അറഫ് ബി ഷായർ, ഇവിടെ നമുക്ക് ഷായറിനെ ഒന്ന് പരിചയപ്പെടാം, കവീന്. മൻഹു ഷായർ, ഉലുദ് ഷായർ മുഹമ്മദ് അബ്ദു ഈസ, മുഹമ്മദ് അബ്ദു ഈസ അദ്ദേഹം ജനിച്ചത് ബി മിസർ, ഈജിപ്തിലാണ്. ആം ആൽഫിൻ വത്തി സമയത്തിൻ വസിത്തും വസബീൻ, 1976 അല്ലേ. ബഹു അളവ് ലജ്നത്തിൽ മിസറിലെ എന്താണ് സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മയായ ലജ്നത്തുൽ അബ്ഹാസ് ബി മുഅ്തമർ ഉദ്ബ, അതിൽ അദ്ദേഹം അംഗമാണ് എന്നാണ്. വ ഹസല അലൽ മാജിസ്റ്റർ, അദ്ദേഹത്തിന് മാസ്റ്റർ ബിരുദം നേടി. ഫി ഉലൂമിൽ ലുഗത്തിൽ അറബിയ വ അദാബിയ, അറബി ഭാഷാ വിജ്ഞാനീയങ്ങളും അതിൻ്റെ സാഹിത്യത്തിലും അദ്ദേഹത്തിന് മാസ്റ്റർ ബിരുദമുണ്ട്. ദീവാനഹു അൽ മഷൂർ, അദ്ദേഹത്തിൻ്റെ പ്രശസ്ത ഫേമസായ കഥാ സമാഹാരം എന്നുള്ളത് ഇൻകിസാറു നഷീദ് എന്നതാണ്. വലഹു മസ്രഹിയ, അദ്ദേഹത്തിൻ്റെ മസ്രഹിയത്തും ഷഇരിയ, ഒരു കവിതാരൂപേണയുള്ള അദ്ദേഹത്തിൻ്റെ മസ്രഹിയ ഒരു ഡ്രാമയാണ്. ബി ഉൻവാൻ അൽ ഗരീബ്, ഗരീബ് എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ മസ്രഹിയ ഷഇരിയയും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇത്രയുമാണ്
നമ്മൾ ഷായറിനെ കുറിച്ച് നമ്മൾ പഠിക്കുവാനുള്ളത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ നാലാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇതിലെ ആക്ടിവിറ്റികളൊക്കെ ചെയ്യുക, നന്നായി പഴയ ക്ലാസ്സുകളൊക്കെ കേട്ട് നോക്കുക. പഴയ ക്ലാസ്സുകൾ കിട്ടാൻ ഈ ചാനലിൽ എന്താണ് 9th Standard അറബിക് ഗൈഡ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. 4 യൂണിറ്റിൻ്റെയും ക്ലാസ്സുകൾ നമുക്ക് അവിടെ കിട്ടും. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പുതിയ യൂണിറ്റിലേക്ക് നമുക്ക് കിടക്കാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.